വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11:37-37. സുപ്രധാനമായ പല പ്രഭാഷണങ്ങളും യേശു നടത്തുന്നത് വിരുന്നുവേളകളിലാണ്. പാനോപചാര രംഗങ്ങൾ ലൂക്കായ്ക്ക് വളരെ പ്രിയവുമാണ്. വിരുന്ന് വിമർശനത്തിന് വഴിമാറി. യേശു യഹൂദമുറപ്രകാരം ഭക്ഷണത്തിന് മുൻപ് കഴുകി ശുദ്ധി വരുത്തിയില്ല. കഴുകി ശുദ്ധി വരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാവൂ എന്ന നിയമം കർശനമായി കൽപ്പിച്ചിട്ടില്ല. എന്നിട്ടും യേശുവിൻ്റെ പെരുമാറ്റത്തിൽ ആതിഥേയൻ അതിശയിച്ചു. അയാൾ യേശുവിനോടൊന്നും പറയാതെ തന്നെ അയാളുടെ പ്രതികരണം യേശുവിന് മനസ്സിലായി. അത് അവസരമാക്കി ഫരീസയുടെയും നിയമജ്ഞരുടെയും കപടഭക്തിയെ യേശു അപലപിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ബാഹ്യമായ വൃത്തിയോ ബാഹ്യമായോ അഴവോ അല്ല, മറിച്ച് ആത്മാവിൻ്റെ പരിശുദ്ധിയും ആത്മാവിൻ്റെ സൗന്ദര്യവുമാണ് എന്ന്, ആന്തരിക സൗന്ദര്യവുമാണെന്ന് വചനം നമ്മളോട് പറയുകയാണ്. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ അർത്ഥമായും ശനികൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000 പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.